ஸ்குவாட் அஜான் சத் ரெடி ஃபார் திஸ் சார் கேரி ஆன் ஸ்குவாட் லவ் டர் ஸ்குவாட் அபௌ டர் ஸ்குவாட் அபௌ டர் Move to the right and raise right turn. Squat above turn. Squat move to the left and raise left turn. Squat move to the left and raise left turn. Squat move to the right and raise right turn. Squat move to the left and raise left turn. Squat above turn. Squat move to the left and raise left turn. Remove it. Hold it. FIR ode. സ്റ്റേഷനിൽ വിവരം അറിയിച്ചാരാണ്? ഇവിടെ നിൽപ്പുണ്ട് സാർ. വിളിക്കൂ. നിങ്ങൾ? ഞാൻ ഔസേപ്പച്ചൻ്റെ സണ്ണിലാണ് സാർ. എന്താ പേര്? ജോണി. വരൂ. ഇത് ഔസേപ്പച്ചൻ, ഓമനയുടെ ഫാദറിനോ. സണ്ണി, ഓമനയുടെ ഭർത്താവ്. മിസ്റ്റർ നാരായണൻ, ഇവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ. ടെറസിലേക്കുള്ള വഴി ഏതാണ്? ഇവിടെയാണ് സാർ. ഇവരൊക്കെ ആരാണ്? കുട്ടിയുടെ അപ്പനും സഹോദരിയുമാണ് സാർ. കാണിച്ചു കൊടുക്കും. ഡെഡ് ബോഡി കൊണ്ടുപോകാം. ശരി, വരൂ. Thank you.
ഞാൻ തിരുവനന്തപുരം ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ RMO ആണ്. കുമാരപുരം പഞ്ചായത്ത് പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 25/86 കേസിലെ 25 വയസ്സുള്ള ഓമന എന്ന സ്ത്രീയുടെ പ്രേതം ഞാൻ ഇന്നേ ദിവസം 30/6/87 പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയിട്ടുണ്ട്. പരിശോധനയിൽ തലയ്ക്കും കഴുത്തിലുമുള്ള മുറിവുകളല്ലാതെ ദേഹത്ത് വരെ പാടുകൾ കണ്ടില്ല. ഓമന മരിച്ചിട്ടുള്ളത് അഗാധമായ വീഴ്ചയിൽ തലക്കേറ്റ ക്ഷതം കൊണ്ടാണ്. പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ഓമനയുടെ മരണം നടന്നിട്ട് 15 മണിക്കൂർ കഴിഞ്ഞിരുന്നു. പരിശോധനയിൽ ബലപ്രയോഗം നടന്നതായ ലക്ഷണങ്ങളൊന്നുമില്ല. പരിശോധിച്ചിട്ടുള്ള പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് അയച്ചു തരുന്നതാണ്. അച്ചായ, ഇത്രയും ദിവസമായില്ലേ അച്ചായ, ഇനിയും ഇങ്ങനെ? എനിക്കൊന്നും വേണ്ട. സണ്ണി, താഴെ വിളിക്കുന്നു. ഇരിക്കൂ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 4 വർഷമായി. പൊതുവേ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു? സന്തോഷമായിരുന്നു? അതെ. എന്ന് വെച്ചാ നിങ്ങൾ തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല? ഇല്ല. ഒരു വഴക്കോ ശകാരമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല? ചിലപ്പോ ചില്ലറ വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സംഭവ ദിവസം അങ്ങനെ വല്ലതും ഉണ്ടായോ? ഉണ്ടായി. എന്തിനാ? എന്തിനാ ഉണ്ടായത്? ഞാനല്പം മദ്യം കഴിക്കും, അതവൾക്ക് ഇഷ്ടമല്ല. അന്ന് നടന്ന സംഭവം വ്യക്തമായിട്ട് ഓർക്കുന്നില്ലേ? ഒന്ന് പറഞ്ഞേ. എവിടെ പോവാ? എന്തുകൊണ്ട് പറഞ്ഞിട്ട്? കുടിക്കാൻ പോവല്ലേ? അതെ. ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ കുടിക്കരുതെന്ന്? ഡോക്ടർ അങ്ങനെ പലതും പറയും. കൈമാറ്റ്. കുടിക്കണമെങ്കിൽ ഇവിടെ ഇരുന്ന് കുടിച്ചോളൂ, പുറത്തു പോകരുത്. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, നീ കൈമാറ്റ്. ഇല്ല, ഞാൻ പോകാൻ അനുവദിക്കില്ല. പിന്നെ അത് നീയല്ലേ തീരുമാനിക്കുന്നത്? മാറി ഇങ്ങോട്ട്. നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞ അവളെ എതിർത്തപ്പോ നിങ്ങൾ ബലം പ്രയോഗിച്ച അവളെ? ഇല്ല സർ, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലത്തിനിടയിൽ നിങ്ങൾ അവളെ ഒരിക്കലും ദേഹോപദ്രവം ചെയ്തിട്ടില്ല? ഇല്ല സർ, വല്ലപ്പോഴും ഒരു ശകാരവും വഴക്കവും അല്ലാതെ അവളെ ഞാൻ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഓമനെ ആത്മഹത്യ ചെയ്താണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ മനസ്സിൽ മറ്റൊന്നും തോന്നുന്നില്ല സർ. നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ. ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് ഓമനെ എപ്പോഴെങ്കിലും വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പറയൂ. അവൾ മുമ്പൊരിക്കൽ അതിന് ശ്രമിച്ചതാണ്. ഭാഗ്യത്തിന് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. അതെപ്പോൾ സംഭവിച്ചു? 5-6 മാസം മുമ്പ്. ഒരു ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ അവൾ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു കിടക്കുന്ന കണ്ടു. സമയത്ത് എത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഓമനയോട് ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചില്ലേ? പല പ്രാവശ്യം ചോദിച്ചു. എന്തെങ്കിലും പറഞ്ഞിട്ട് വേണ്ടേ സാർ? എന്ന് വെച്ചാൽ? ചോദിച്ചാൽ എന്തെങ്കിലും പറഞ്ഞവൾ ഒഴിഞ്ഞു മാറും. വിചിത്രമായിരിക്കുന്നു. സ്വന്തം ഭാര്യ ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞുകൂടാ അല്ലേ? അതേപറ്റി നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല അല്ലേ? പറയടോ. ഓമനയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല സാർ, അതിന്റെ വേദനയായിരുന്നു അവൾക്ക്. എന്നാര് പറഞ്ഞു? ഡോക്ടർ മോഹൻദാസ്, സൈക്കാട്രിസ്റ്റ്. സൈക്കിയാട്രിസ്റ്റ് ആണോ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്? കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ലെന്ന് ഗൈനക്കോളജിസ്റ്റ് തന്നെയാ പറഞ്ഞത്. ഓമന മാനസിക രോഗിയായിരുന്നു. ചില സമയങ്ങളിൽ അവൾ വളരെ മൂടിയായിരുന്നു, ആരോടൊന്നും ഇണ്ടാതിരിക്കും.
അതുകൊണ്ട് ഡോക്ടർ മോഹൻദാസിനെ കാണിച്ചു. ഡോക്ടർ എന്ത് പറഞ്ഞു? കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതിന്റെ വിഷമമാണ് അവൾക്ക്. കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളും പറഞ്ഞു. ഓമനയുടെ ആത്മഹത്യാശ്രമം നിങ്ങൾ പോലീസിൽ അറിയിച്ചിരുന്നോ? ഇല്ല സർ. ആത്മഹത്യാശ്രമം കുറ്റകരമാണ്, അതുപോലെ തന്നെ അത് മറയ്ക്കാൻ ശ്രമിക്കുന്നു, നിങ്ങൾക്ക് അറിയാമോ? പിന്നെന്തുകൊണ്ട് പോലീസിൽ അറിയിച്ചില്ല? അപമാനം ഭയന്നാണ് സർ. ഓഹോ, അപ്പോ അപമാനത്തെ ഭയമാണല്ലേ. ഈ മരണത്തിന് പുറകിലും അപമാനകരമായി വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ പുറത്തു പറയാൻ പറ്റാത്തതായി? അങ്ങനെയൊന്നുമില്ല സർ. സംഭവ ദിവസം എത്ര മണിക്കാണ് നിങ്ങൾ പുറത്തേക്ക് പോയത്? വൈകുന്നേരം ഒരു 8 മണിക്കാണ്. നിങ്ങൾ വാച്ച് കെട്ടാറില്ലല്ലോ, പിന്നെ ഇത്ര കൃത്യമായിട്ട് 8 മണിക്ക് എന്ന് പറയാൻ സാധിച്ചത്? അത് സാർ, ഞാൻ എന്നും പതിവായിട്ട് ആ സമയത്താണ് കമല ടൈൽ ഫാക്ടറിയിൽ സേറിനടിക്കുന്നത്. നിങ്ങൾ അതല്ലല്ലോ പറയാൻ ഉദ്ദേശിച്ചത്. അതെ സാർ. അല്ല, സത്യമായിട്ടും അതെ സാർ. നിങ്ങൾക്ക് പോകാം. സാർ, ഒന്നുകൂടി വരട്ടിയാൽ ചിലപ്പോൾ സന്നി ഉള്ളത് പറഞ്ഞേക്കും. ഇപ്പൊ എത്ര ചോദിച്ചാലും അയാൾ നുണയെ പറയൂ. He is prepared for that. Yes, sir. ഔസേപ്പച്ചനെ വിളിക്കൂ. ഔസേപ്പച്ചനെ അകത്തേക്ക് വിളിക്കുന്നു. ഔസേപ്പച്ചൻ അന്ന് രാത്രി എത്ര മണിക്കാണ് വീട്ടിലെത്തിയത്? ഒരു 10:30 മണിയായിക്കാണ്. എന്ന് പറഞ്ഞാൽ 10:30? കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. ഔസേപ്പച്ചൻ, നിങ്ങൾ അന്ന് എവിടെ പോയിരിക്കായിരുന്നു? എറണാകുളത്ത്. എന്തിന്? ഒരു ബിസിനസ് ആവശ്യത്തിന്. കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഞാനും കാരിസൻ മത്തായിയും ഡ്രൈവർ വാസുവും. തിരിച്ചിവിടെ എത്തിയപ്പോൾ കാരിസൻ കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല, അയാളെ വീട്ടിൽ ഇറക്കിയിട്ടാ ഞാൻ വന്നത്. ഡെഡ് ബോഡി നിങ്ങളല്ലേ ആദ്യമായി കണ്ടത്? അതെ. അതൊന്ന് കൃത്യമായി വിശദീകരിക്കാമോ? ഞാൻ പോട്ടെ. പൊയ്ക്കോ, രാവിലെ നേരത്തെ വന്നേക്കണം. ശരി മുരളി. സണ്ണി, ഓമനെ ഉരുത്ത ഘട്ടവൻ, എന്തിനുറക്കമായത്? സണ്ണി, എടാ സണ്ണി, 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 എടാ സണ്ണി, കർത്താവേ, വല്ല കള്ളന്മാരെ ഒന്ന് കയറിയാ പോലും അറിയത്തില്ലല്ലോ. ഓമനെ, സണ്ണി, സണ്ണി, ഓമനെ, വീടിന്റെ പ്രവേശത്ത് എന്തിനാ പോയത്? വേലക്കാരെ വിളിക്കാനാ. അവർ ആ വീട്ടിലാ കിടന്നുറങ്ങുന്നത്. അതെന്തിനാ? നിങ്ങൾ സണ്ണിയെയും ഓമനെയും വിളിച്ചതും കോളിംഗ് ബെൽ അടിച്ചു അവർ കേട്ടില്ലേ? അവർക്ക് ചെവി തീരെ കേൾക്കില്ല. തീരെ വളരെ ഉറച്ചു പറഞ്ഞാ കേക്കും. അപ്പോൾ ഇത്രയും വലിയൊരു വീട്ടിൽ ചെവി കേൾക്കാൻ പാടില്ലാത്ത ഒരു വേലക്കാരി മാത്രമേ ഉള്ളൂ? കാര്യസ്ഥനുണ്ട്, പിന്നെ പകൽ മാത്രം പണിക്ക് വന്നു പോകുന്ന മറ്റൊരു സ്ത്രീ കൂടി ഉണ്ട്. കാര്യസ്ഥൻ എവിടെ? അയാൾ എവിടെയാണോ താമസം? അല്ല, അയാളുടെ വീട്ടിലാ. അതെവിടെയാ? ഇവിടെ അടുത്ത് തന്നെയാ. സംഭവ ദിവസം കാര്യസ്ഥൻ ഇവിടെ നിന്ന് എത്ര മണിക്കാണ് പോയത്? ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞതാ, ഞാൻ എറണാകുളത്ത് പോയപ്പോ മത്തായി എന്റെ കൂടെ ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോ ഞാൻ അയാളെ വീട്ടിൽ ഇറക്കുകയും ചെയ്തു. നിങ്ങൾ മദ്യപിക്കൂ? ഉവ്വ്. സംഭവ ദിവസം സാമാന്യം നല്ലതുപോലെ മദ്യപിച്ചിരുന്നു അല്ലേ? ഇല്ല. ഡെഡ് ബോഡി നിങ്ങൾ കണ്ടപ്പോൾ ഡ്രൈവർ വാസു കൂടെ ഉണ്ടായിരുന്നു. വാസു കാറിന്റെ താക്കോൽ തന്നെ ഉടനെ വീട്ടിലേക്ക് പോയി. വാസു നിങ്ങളുടെ ഡ്രൈവർ മാത്രമല്ല, ഗുണ്ട കൂടിയല്ലേ? വാസു ഗുണ്ടയൊന്നുമല്ല. ഇവിടുത്തെ സ്റ്റേഷനിൽ അയാൾ അടിപിടി കൂടിയതിന്റെ പേരിൽ പല കേസുകളും ഉണ്ടല്ലോ. എനിക്കറിയില്ല സാർ. വാസു ആളെങ്ങനെയാ? ഒത്ത തടിയും പൊക്കമുള്ള ആളാണോ? ആ. എന്ന് വെച്ചാൽ ആവശ്യമാണെങ്കിൽ ഒരാളെ പൊക്കിയെടുത്തറിയാൻ തക്ക ആരോഗ്യമുണ്ടെന്നർത്ഥം അല്ലേ? എനിക്കറിയില്ല സാർ.
ഡെഡ് ബോഡി കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ വേലക്കാരിയെ വിളിച്ചുണർത്തി. അവർ പെട്ടെന്ന് എഴുന്നേറ്റു? ഇല്ല, കുറെ പ്രാവശ്യം വിളിച്ചു, അവർക്ക് ചെവി കേൾക്കില്ലല്ലോ സാർ. വേലക്കാരി കഥകു തുറന്നു, നിങ്ങൾ വീട്ടിനുള്ളിലെ കയറി, പിന്നെന്ത് ചെയ്തു? ഞാൻ സണ്ണിയെ തിരക്കി, ഇല്ലെന്നറിഞ്ഞപ്പോൾ ജോണിക്ക് ഫോൺ ചെയ്തു. സണ്ണി ജോണിയുടെ കൂടെ ഉണ്ടാകുമെന്ന് കൃത്യമായിട്ട് എങ്ങനെ അറിയാം? ജോണി എന്റെ മരുമകനാണ് സാർ, അവൻ അവിടെ അല്ലാതെ മറ്റെങ്ങും പോവില്ല. നിങ്ങൾക്ക് പോകാം. ഒരു സിഗരറ്റ് തരൂ. ആനന്ദനെ വിറയ്ക്കുന്നേ, ധൈര്യമായിരിക്കേ. എന്താ പേര്? എന്താ പേരെന്ന്? എന്താ പേരെന്ന്? പേരോ? കർത്താവ് തമ്പുരാൻ നിശികയുടെ അമ്മയുടെ പേരാ എനിക്ക്. ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? വയസ്സോ? 99 വെള്ളപ്പൊക്കത്തിന് ഞാൻ ഉണ്ടായെന്നാ അച്ചായം പറഞ്ഞത്. അല്ലയോ സാറേ, ഇവിടെ വന്നിട്ട് എത്ര വർഷം? ഈ വീട്ടിലെ സണ്ണിയും മരിച്ചുപോയ ഓമനയും തമ്മിൽ എങ്ങനെയായിരുന്നു? ഇവിടുത്തെ സണ്ണിയും ഓമനയും തമ്മിൽ എങ്ങനെയായിരുന്നെന്ന് എനിക്ക് കേക്കാം. തൊള്ള തുറക്കണ്ട, ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല. എന്നാ പറഞ്ഞല്ലേ, മരിച്ചുപോയ ഓമനയും സണ്ണിയും തമ്മിൽ എങ്ങനെയായിരുന്നു? അയ്യോ, പത്തരമാറ്റ തങ്കമല്ലായിരുന്നു ഓമന കുഞ്ഞ്. പെറ്റ തള്ളേ പോലാ എന്നോട് പെരുമാറിയിരുന്നത്. ഏതും തോട്ടത്തിൽ അവയ്ക്ക് തോന്നിപ്പിച്ചതുപോലല്ലേ ചൈത്താൻ ഓമന കുഞ്ഞിന്റെ ബുദ്ധിക്കും തോന്നിപ്പിച്ചത്? ഈ കെട്ടിടത്തിന്റെ മൊണ്ട നിർത്തി ചാടാൻ. ഓമന കുഞ്ഞു മരിച്ചു എന്നറിഞ്ഞതിന് ശേഷം നേരത്തോട് നേരം കഴിഞ്ഞ ഒരു പറ്റു കഞ്ഞി പോലും ഞാൻ കുടിച്ചത്. എല്ലാ മാസവും പോലാളി തരുന്നത് കൂടാതെ 25 രൂപ വെച്ച ഓമന കുഞ്ഞ് എനിക്ക് തരുന്നത്. ഇനി ആരാ എനിക്ക് ആ കാശ് തരുന്നത്? പോതല്ലേ അകത്ത്. ചേട്ടോ, ബാക്കിയുള്ളവരോട് ഗസ്റ്റ് ഹൗസിൽ വരാൻ പറയൂ. മുതലാളി എന്നോട് പറയാൻ പറഞ്ഞതുപോലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല വയ്ക്കൂ. അലക്സ്, ഐ വിൽ സീ യു ഇൻ ദി ഓഫീസ്.